ഹല്ലേലൂയാ. ഞാൻ വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇത് തുടർമാനമായി നടക്കുന്ന ഒരു ബൈബിൾ സ്റ്റഡിയാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന്. എന്നാൽ അതേസമയം ഇത് വെറും ഒരു എന്താണ് കുറച്ച് വിവരങ്ങൾ നമ്മുടെ തലയിൽ കയറ്റാൻ വേണ്ടിയുള്ള ഒരു വേദപുസ്തക പഠനമല്ല എന്നുള്ളത് നിങ്ങൾ അറിയണം. ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വചനം നമ്മൾ ജീവനായി വ്യാപരിക്കേണ്ടത് ആവശ്യമാണ്. അത് ജീവനാകുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, നമ്മളിങ്ങനെ കേട്ടിട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് രൂപാന്തരം ഉണ്ടാകുന്നതാണ് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത്. ആ രൂപാന്തരമാണ് മറ്റുള്ളവർ കാണേണ്ടത്. അങ്ങനെയാണ് എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ജീവൻ മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുവാൻ തക്കവണ്ണം കാരണമായി ഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ തിരുമൊഴികൾ എന്ന വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് സെഷൻ ഞാനൊരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ നമ്മുടെ ഇന്നത്തെ ആത്മീയ അവസ്ഥയെക്കുറിച്ചും എങ്ങനെ കർത്താവുമായിട്ട് നമ്മൾ നല്ലൊരു ബന്ധത്തിലേക്ക് വരണമെന്നോ നമ്മുടെ ആത്മ മണവാണം എന്നുള്ള തിരിച്ചറിവിലേക്ക് എങ്ങനെ നമ്മൾ വളരണം എന്നും പറയുകയുണ്ടായി. അതിന് കാരണം ഇന്നത്തെ സഭകളിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഊഷ്മളമായ ഒരു ബന്ധമാണ്, കർത്താവുമായിട്ടുള്ള ഒരു ഊഷ്മളമായ ബന്ധം. എന്നുവെച്ചാൽ കർത്താവിനെ നമ്മൾ എല്ലാവരും സന്തോഷത്തോടുകൂടെ കർത്താവിനോട് പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവവചനം കേൾക്കുന്നുണ്ട്, ലോട്ട് ഓഫ് തിങ്സ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ നമുക്ക് നമ്മുടെ ആത്മമണവാളനാണെന്നുള്ള തിരിച്ചറിവ് പല സമയത്തും, തിരിച്ചറിവ് എന്ന് പറയുമ്പോൾ അത് തലയിൽ അറിയുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ഭാര്യ ഭർത്താവ് നിന്റെ ഭർത്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലോചിച്ചേച്ച് പറഞ്ഞാൽ അത് എന്തൊരു കഷ്ടമായിരിക്കും എന്ന് പറയുന്നത് പോലെ കർത്താവ് നമ്മുടെ ആരാണെന്നുള്ള ചോദ്യത്തിന് അവന്റെ ആത്മമണവാളൻ അവന്റെ എല്ലാം എല്ലാമാണെന്ന് ഏത് ഉറക്കത്തിലും എണീറ്റ് പറയത്തക്ക രീതിയിൽ നമ്മുടെ ബീയിങ്ങിന്റെ ഒരു ഭാഗമായി കർത്താവ് മാറുന്നില്ലെങ്കിൽ നമ്മളുടെ ബന്ധം അർത്ഥശൂന്യമാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ അതുല്യമാണ്. യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് യേശുവിന്റെ വാക്കുകൾ ഇഷ്ടമാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ ഗിരിപ്രഭാഷണത്തിലെ വാക്കുകൾ മറ്റ് പല ആളുകളുടെയും വാക്കുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഓഫ്കോഴ്സ് യേശുവിന്റെ വാക്കുകൾ വ്യത്യസ്തമാണ്. എന്നാൽ യേശുവിന്റെ വാക്കുകളേക്കാൾ പ്രാധാന്യം അവന്റെ മരണത്തിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു മരിച്ചില്ലായിരുന്നുവെങ്കിൽ അവന്റെ വാക്കുകൾ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകത്തില്ല. യേശുവിനെ വ്യത്യസ്തനാക്കുന്നത് അവന്റെ വാക്കുകൾ മാത്രമല്ല, അവന്റെ വാക്കുകളെ അവൻ അവന്റെ രക്തം കൊണ്ട് മുദ്രയിട്ടു എന്നുള്ളതാണ്. ഹി വാസ് റെഡി ടു ഡൈ, അവൻ മരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അവൻ മരിക്കാൻ തയ്യാറാവുന്നില്ലായിരുന്നെങ്കിൽ എന്ത് കഷ്ടമായിരുന്നേനെ, അവനൊരു വഞ്ചകനായി പോയേനെ എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം യേശുവിന്റെ വാക്കുകൾ അത് സത്യമാണെന്ന്, അതവൻ അവന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതാണെന്ന് തെളിയിച്ചത് അവൻ നമുക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തുകൊണ്ടാണ്, അവന്റെ മരണം. വാക്കുകൾ എന്ന് പറയുമ്പോൾ പലതരത്തിലാണ് നമ്മുടെ വാക്കുകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണെങ്കിലും നമ്മൾ ചിലപ്പോൾ നമ്മളോട് തന്നെ സംസാരിക്കും. അതിന് നമ്മൾ പറയുന്നത് ആത്മഗതം എന്നാണ്. വി സ്പീക്ക് ടു ഔർസെൽസ്, സോളിലോക്കി എന്ന് പറയും. ആത്മഗതം നമ്മൾ ചിലപ്പോൾ ഓ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ആരോടും പറയുന്നതല്ല, എന്താണ്, നമ്മളോട് തന്നെ പറയുകയാണ്. അവിടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളോട് തന്നെയാണ്. എന്നാൽ അതേസമയം വാക്കുകളുടെ രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് ആശയവിനിമയം നടത്താനാണ്. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരാളോട് പറയണമെങ്കിൽ, എനിക്കൊരു കാര്യം ചെയ്തു കിട്ടണമെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് അത് ചെയ്യ എന്ന് ആവശ്യപ്പെടുന്നു, ആശയവിനിമയം നടത്തുന്നു, അല്ലെങ്കിൽ ഞാനിന്ന് ചെയ്തു തരാമെന്ന് പറയുന്നു. അപ്പോൾ ആത്മഗതമുണ്ട്, ആശയവിനിമയമുണ്ട്. എന്നാൽ ഈ ആശയവിനിമയം നമ്മുടെ തലയിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ വികാരങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തിങ്ങി നിറയുമ്പോൾ അതിനും നമ്മൾ ഉപയോഗിക്കുന്നത് വാക്കുകളാണ് അല്ലേ. നമ്മുടെ ഹൃദയത്തിന്റെ വികാരങ്ങൾ അവിടെയാണ് നമ്മുടെ ആത്മപ്രകാശനം, നമ്മുടെ വികാര പ്രകടനങ്ങൾ അത് നടക്കുന്നതും. എന്തുതന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നീട് നമ്മൾ മറ്റൊരാളോട് ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഓഫ്കോഴ്സ് ഉപദേശം എന്ന് പറയുമ്പോൾ പ്രബോധനം എന്ന് വേണമെങ്കിൽ പറയാം. ആ പ്രബോധനം എന്ന് പറയുന്നത് ഒരു വ്യക്തി, നമ്മളുടെ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, നമ്മളുടെ തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്രബോധിപ്പിക്കുന്നു. എന്നാൽ പ്രബോധനം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, പ്രഘോഷണം. പ്രബോധനം നമ്മുടെ തലത്തിൽ നിൽക്കുന്ന ആളോടാണെങ്കിൽ പ്രഘോഷണം ഈ കാര്യങ്ങളെ അറിയാൻ വയ്യാത്ത വ്യക്തികളോടാണ്. ഇപ്പൊ ഞാനിപ്പോൾ സുവിശേഷം അറിയിക്കുന്നത് ആരോടാണ്? സുവിശേഷത്തിന്റെ തലത്തിൽ നിൽക്കുന്ന ആളുകളോടല്ല. ഞാൻ സഭാഹോളിൽ പ്രസംഗിക്കുമ്പോൾ, സഭയിൽ പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാസം പറഞ്ഞു കഴിഞ്ഞാൽ പ്രഘോഷണം എന്നതിനേക്കാൾ ഉപരി അതൊരു പ്രബോധനമാണ്. കാര്യം ഈ ഒരു തലത്തിൽ നിൽക്കുന്ന ആളുകളോട് നമ്മൾ പ്രബോധിപ്പിക്കുകയാണ്. പ്രഘോഷണം അതല്ല, ഈ ഒരു തലത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതായത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന സത്യങ്ങളിലേക്ക് ഒരാളെ ക്ഷണിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രഘോഷണം, അല്ലെങ്കിൽ എന്താണ് സത്യമെന്നുള്ള പ്രഘോഷണം നമ്മൾ നടത്തുന്നത്. എന്നാൽ ഇതുപോലെ ഇതെല്ലാം
ഒന്ന് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നു, രണ്ട് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നു. നമ്മളോട് തന്നെ സംസാരിക്കുന്നതാണ് സോളിലോക്കി. നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞത് ആത്മഗതം. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവിടെ ആശയവിനിമയം നടക്കുന്നുണ്ട്. ആ ആശയവിനിമയം പോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ വികാരങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനും ഒരു എന്താണ് നമ്മുടെ ആത്മപ്രകാശനം. നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാനും നമ്മുടെ ഭീതി പ്രകടിപ്പിക്കാനും നമ്മുടെ ആശങ്കകൾ പ്രകടിപ്പിക്കാനും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? വാക്കുകളാണ്. എന്നാൽ അതേസമയം നമ്മുടെ തലത്തിൽ നിൽക്കുന്ന ആളുകളെ കുറെ കൂടെ അതിൽ ഉറപ്പിക്കുവാനായിട്ട് നമ്മൾ പ്രബോധനം നടത്തുന്നു. ഇതിനെല്ലാം നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ തലത്തിലല്ലാതെ മറ്റൊരു തലത്തിൽ നിൽക്കുന്ന ആളുകളെ നമ്മുടെ നമുക്കറിയാവുന്ന സത്യങ്ങളിലേക്ക് കൊണ്ടുവരുവാന് ഉയർത്തിക്കൊണ്ടുവരാനായിട്ടാണ് ശരിക്കും പ്രഘോഷണം നടത്തുന്നത്. പിന്നീട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മളോട് തന്നെയുള്ള സംഭാഷണവും രണ്ട് മറ്റുള്ളവരുടെ സംഭാഷണം പറഞ്ഞു. ഇനി മറ്റൊരു സംഭാഷണമുണ്ട്, നമുക്ക് ദൈവത്തോടുള്ള സംഭാഷണം. അതാണ് വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് പ്രയർ. ആ പ്രാർത്ഥന നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലുള്ള ഹൃദയ പകർച്ചയാണ്. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ചിന്തകളെയും മനോവ്യാപാരങ്ങളെയും എന്റെ വികാരങ്ങളെയും എന്റെ ഭീതിയെയും എല്ലാം നമ്മൾ ദൈവത്തോട് പറയുന്നതാണ് വാസ്തവത്തിൽ പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ എന്തോ സംഭവിക്കുന്നു, നമ്മൾ വാക്കുകളെ ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയിൽ ഒന്ന്, ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും രണ്ട്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമാണ്. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിന്റെ ക്രൂശിലെ തിരുമൊഴികൾ പഠിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആത്മഗതവുമുണ്ട്, ആശയവിനിമയവുമുണ്ട്, പ്രാർത്ഥനയുമുണ്ട്. അതായത് ഒരു സ്വാഭാവിക മാനുഷിക ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഏതൊക്കെ നിലയിൽ വാക്കുകൾ ഉപയോഗിക്കുന്നോ അതിലേതാണ്ട് എല്ലാം തന്നെ ഈ യേശുവിന്റെ ഏഴ് തിരുമൊഴികളിൽ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവിടെ നമ്മൾ ആദ്യം കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് അല്ലേ? അതാണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 23:34 പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായിക്കാൻ ഇവരോട് ക്ഷമിക്കണമേ. വാസ്തവത്തിൽ അത് പ്രാർത്ഥനയാണ്, ആത്മഗതമല്ല. എന്താണ്? പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ആർക്കു വേണ്ടിയുള്ളതാണ്? മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ക്രൂസിൽ കിടക്കുന്ന യേശുവിന്റെ ആദ്യത്തെ വാക്ക് പോലും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്ന് ഓർക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിന്റെയും സമയം ചെലവഴിക്കേണ്ടതിന്റെയും ആവശ്യകത എത്ര കൂടുതലാണ് നിങ്ങൾ ഓർക്കണം. ദ ഫേസ്റ്റ് വേർഡ്സ് സേയിങ്സ് ഓഫ് ജീസസ് ഓൺ ദ ക്രോസ് വാസ് എ പ്രേയർ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ നടത്തുന്ന ആദ്യത്തെ കാര്യം. രണ്ടാമത് ലൂക്കോസ് സുവിശേഷം തന്നെ 23:43 അവൻ അവന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടതായ കള്ളനോട് പറയുകയാണ്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഷ്വറൻസ് അവന് കൊടുക്കുകയാണ്, ഉറപ്പ് കൊടുക്കുകയാണ്, ആശയവിനിമയം നടത്തുകയാണ്. അല്ലെങ്കിൽ ആശയവിനിമയത്തെക്കാൾ ഉപരിയായിട്ട് അവന് ഒരു കൗൺസിലിംഗ് കൊടുക്കുകയാണ്, ആശ്വാസം കൊടുക്കുകയാണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 19:25-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാനെ കാണിച്ചുകൊണ്ട് യേശു മറിയോട് പറയുന്നു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. എന്നിട്ട് യോഹന്നാനോട് പറയുന്നു, ഇതാ നിന്റെ അമ്മ. അവിടെ ശരിക്കും ആശയവിനിമയത്തെക്കാൾ ഉപരി ഒരു പ്രബോധനവും കൂടെയാണ്. എന്തുകൊണ്ട് പ്രബോധനം? ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോടും അല്ലെങ്കിൽ മറിയയോടും യോഹന്നാനോട് ഇതാ നിന്റെ അമ്മയെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രബോധനമാണത്. കാരണം യോഹന്നാനെ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. എന്ത്? സ്വന്തം അമ്മയെ പരിരക്ഷിക്കുവാനുള്ള ചുമതല യോഹന്നാനെ ഭരമേൽപ്പിക്കുകയാണ്. അവിടെ ഒരു പ്രബോധനമുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അടുത്തത് നമ്മൾ കാണുന്നത് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ, മത്തായിയുടെ സുവിശേഷം 27:46, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് തന്റെ ഹൃദയവികാരങ്ങളെ ദൈവത്തോട് അറിയിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആത്മഗതത്തിന്റെ ബഹിർസ്ഫുരണമാണ്. ഇത് ആരെയും കേൾപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എന്താണ്? ഒരു അവന്റെ ഹൃദയത്തിൽ അവന് ദൈവസന്നിധിയിലേക്ക് അവൻ ഹൃദയം പകരുകയാണ്. ഇത് ആരെയും കേൾപ്പിക്കാൻ വേണ്ടിയല്ല. എന്നാൽ അടുത്തത് അവൻ പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 19:28 എനിക്ക് ദാഹിക്കുന്നു. അത് ആത്മഗതമാണോ എന്ന് ചോദിച്ചാലാകാം, പക്ഷേ അതേസമയം അതൊരു എന്താണ് മറ്റുള്ളവരോട് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന നിലയിലും വരാം. അതിൽ ഏറ്റവും കൂടുതൽ അവൻ പറയുന്നത് സകലതും നിവൃത്തിയായി, സകലതും നിവൃത്തിയായി. അത് എന്താണ്? അവന്റെ ഒരു പ്രഖ്യാപനമാണ്, ഒരു പ്രഖ്യാപനമാണ്, ഒരു പ്രഘോഷണവുമാണ്. ഒരു പ്രഖ്യാപനവും ഒരു പ്രഘോഷണവുമാണ്. അതായത്
അവൻ ചെയ്തു തീർക്കേണ്ടതായ സകല കാര്യങ്ങളും ചെയ്തു തീർത്തു എന്ന് അവൻ ലോകത്തോടെ പ്രഖ്യാപിക്കുകയാണ് വാസ്തവത്തിൽ. പിന്നീട് നമ്മൾ കാണുന്നത്, പിതാവെ എന്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23:46. ഇതാണ് നമ്മൾ 7 യേശുക്രിസ്തുവിന്റെ തിരുമൊഴികൾ കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്നതായ കാര്യം. ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതായ ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് യേശു കർത്താവ് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് എങ്ങനെ ഔട്ട്സ്റ്റാൻഡ് ചെയ്യുന്നു മറ്റ് ക്രൂശുകളിൽ നിന്ന്. നമ്മൾ കാൽവറിയിൽ കാണുന്നത് 3 ക്രൂശുകളാണ്, ഒരു ക്രൂശ് മാത്രമല്ല നമ്മൾ കാണുന്നത്. എന്താണ്? 3 ക്രൂശുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ യേശുവിനെ നടുക്കും ദുഷ്പ്രവർത്തിക്കാരായ രണ്ടുപേരെ രണ്ട് ഇടത്തും വലത്തുമായി ക്രൂശിച്ചു നമ്മൾ കാണുന്നത്. ഇതിനകത്ത് യേശുവിന്റെ ക്രൂശ് എന്തുകൊണ്ട് മറ്റ് രണ്ട് ക്രൂശുകളിൽ നിന്ന് എഴുന്നു നിൽക്കുന്നു, ഔട്ട്സ്റ്റാൻഡ് ചെയ്യുന്നു? മറ്റുള്ളവരുടെ മരണം പോലെയല്ല യേശുവിന്റെ മരണം. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, യേശുവിന്റെ മരണം ഒരു കൊലപാതകമല്ല, യേശുവിന്റെ മരണം ഒരു രക്തസാക്ഷിത്വവുമല്ല, യേശുവിന്റെ മരണം ഒരു പകരം മരണമാണ്. മറ്റാർക്കും ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാര്യമാണ് യേശു കർത്താവ് തന്റെ ക്രൂശിലെ മരണത്തിലൂടെ നിർവഹിക്കുന്നത്. ലോകത്തിൽ ഇന്നുവരെ ജീവിച്ചിരുന്ന ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാൻ കഴിയത്തില്ല. 49 സങ്കീർത്തനം നമ്മൾ വായിച്ചല്ലോ, നമ്മൾ മനസ്സിലാക്കി. എന്ന സഹോദരന് വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. എനിക്ക് വേണ്ടി മറ്റൊരാൾക്ക് മരിക്കാൻ കഴിയത്തില്ല. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും എനിക്ക് പകരമായിട്ട് മരിച്ച് വീണ്ടെടുപ്പ് വില കൊടുത്ത് എന്നെ റിഡീം ചെയ്യാൻ, പിശാചിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നരകത്തിന്റെ പിടിയിൽ നിന്ന് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ വിടുതൽ ചെയ്യുവാനായിട്ട് ആരുടെയും മരണം കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. ആര് മരിച്ചാലും നിർദോഷിയായ എന്ന് നമ്മൾ പറയുന്ന കുറച്ചുപേർ മരിച്ചിട്ടൊന്നും അർത്ഥമൊന്നുമില്ല. നമുക്ക് പകരമായിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് പകരം മരിക്കാനായിട്ട് ആളുകൾ തയ്യാറായെന്നിരിക്കും. പഞ്ചാബില് പണ്ട് ഖാലിസ്ഥാൻ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് പലർക്കും അറിയാം, 1984 മറ്റും ഒത്തിരി വണ്ടികളും മറ്റും ടെററിസ്റ്റുകൾ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന വണ്ടിയിലെ മുഴുവൻ ആളുകളെയും വെടിവെച്ച് കൊന്നിരുന്ന സന്ദർഭമൊക്കെ ഉണ്ട്. അങ്ങനെ വെടിവെയ്പ്പിൽ രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ, അയാളുടെ സാക്ഷ്യം പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, അദ്ദേഹം പറയാണ്, പെട്ടെന്ന് വണ്ടിയുടെ മുമ്പിൽ തീവ്രവാദികൾ പെട്ടെന്ന് ചാടി വീണു. തീവ്രവാദികൾ പെട്ടെന്ന് ചാടി വീണു കഴിഞ്ഞിട്ട് അവര് വണ്ടിയിലേക്ക് ഇരച്ചു കയറി. പിന്നെ ആകെ ഞാൻ വെടിയൊച്ച മാത്രമേ കേട്ടുള്ളൂ, സ്റ്റെൻ ഗണ്ണിന്റെ വെടിയൊച്ച. പെട്ടെന്ന് ആരോ എന്നെ തള്ളി താഴേക്ക് ഇട്ടു, എന്റെ മുകളിലേക്ക് അയാൾ വീഴുന്നത് ഞാൻ കണ്ടു. വെടിയൊച്ച എല്ലാം അവസാനിച്ച് എല്ലാവരും ഇറങ്ങിപ്പോയി. ഞാൻ എന്റെ മുകളിൽ വീണു കിടന്ന ആളെ തള്ളി മാറ്റി എഴുന്നേറ്റ് നോക്കി. ആ വ്യക്തി മരിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അതെന്റെ ഭാര്യയായിരുന്നു. നടന്ന സംഭവമാണ്. അതായത്, ആളുകൾ വെടിവെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ മിലിറ്റൻസിന്റെ വെടിയേൽക്കാതെ തന്റെ ഭർത്താവിനെ സംരക്ഷിക്കേണ്ടതിന് വേണ്ടി സ്വയം വെടിയേറ്റ ഒരു സ്ത്രീയെയാണ് നമ്മളിവിടെ കാണുന്നത്. ഷീ വാസ് റെഡി ടു ഡൈ ഫോർ ഹെയർ ഹസ്ബൻഡ്. ഭർത്താവിന് വേണ്ടി മരണം ഏറ്റെടുക്കാൻ ആ വ്യക്തി തയ്യാറായി. അതുകൊണ്ട് ഭൂമിയിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ കുറച്ച് അവസരം കിട്ടിയായിരിക്കാം. ഓഫ് കോഴ്സ് അത് തന്നെ ഇക്കാലത്തൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് റോമാലേഖനം 5 പൗലോസ് പറയുന്നത്, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് അസുലഭം. അങ്ങനൊന്നും ആരും നീതിമാന് വേണ്ടി മരിക്കാനൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ വഴിയെ ആരെങ്കിലും ഒരാളെ കൊല്ലാൻ പോവുകയാണ്, അയാളൊരു നീതിമാനായ മനുഷ്യനാണെന്ന് നമുക്കറിയാമെന്ന് വെച്ചോ. അപ്പൊ ഒരു നീതിമാനായ ഒരു മനുഷ്യനെ കൊള്ളക്കാർ വന്നിട്ട് കൊല്ലാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആരെങ്കിലും ചെന്നിട്ട് ചാടിക്കേറി പറയും, അയാളൊരു നീതിമാനാണ്, അയാളെ വിടെ, എന്നെ കൊല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിരിമാറ് കാണിച്ചുകൊണ്ടൊക്കെ പോകുന്നതൊക്കെ സിനിമയിലെ വല്ല കാണുമായിരിക്കും. അല്ലാതെ നമുക്ക് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും അയാളുമായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല, അയാൾ നമ്മുടെ ആരുമല്ല, പക്ഷെ അയാളൊരു നീതിമാനാണ്, ആ നീതിമാൻ മരിക്കരുത് എന്ന് ചിന്തിച്ച് ഞാൻ പെട്ടെന്ന് ചാടി വീഴുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അങ്ങനൊന്നും ആരും അത്ര പെട്ടെന്ന്, നീതിമാന് വേണ്ടി ഒരാൾ മരിക്കുന്നത് അസുലഭം. ഗുണവാന് വേണ്ടി ഒരു പക്ഷേ ഒരാൾ മരിച്ചേക്കാം. ഗുണവാന് വേണ്ടി ഒരാൾ മരിച്ചേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഗുണം ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി ഞാൻ ഒരു പക്ഷേ മരിക്കാൻ തയ്യാറായേക്കാം. എനിക്ക് ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് സംവൺ ഈസ് ഡൈയിങ് ഫോർ എ ഗുഡ് മാൻ. ഗുഡ് മാൻ മറ്റേ റൈച്ചസ് മാൻ ആണ്. ഗുഡ് മാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലവനായ. ഇവിടുത്തെ കഥയിൽ നമ്മൾ കണ്ടത് എന്താണ്? ഭർത്താവ് ഗുണവാനായതുകൊണ്ട് അല്ല, അഥവാ അവൾക്ക് എന്താണ്, ഷീ was close to that man, and you know, of course, the relation, aa bandham kond endha sambhavikkunnathu, aa bharthavinu vendi marikkan avul thayaragunnu. Pakshe Christu marichathu anganeyumalla. Christuvo nam paavigalayirikkumbol thanne namukku vendi marichathu kond devathinu nammodulla sneham prakadamayirikkunnu, allengil manifest cheyappettirikkunnu.
അവിടെയാണ് നമ്മൾ ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത്. യേശുവിന്റെ ക്രൂശ് മരണത്തിന്റെ പ്രത്യേകത നമ്മൾ അവിടെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ നീതിമാന്മാരായതുകൊണ്ടല്ല യേശു നമുക്ക് പകരം മരിച്ചത്, നമ്മൾ യേശുവിന് ഗുണം ചെയ്തതുകൊണ്ടുമല്ല. പ്രത്യുത നമ്മൾ യേശുവിന് വിരോധമായിരിക്കുന്ന സമയത്ത് അവൻ നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു.